பூக்கள் பூக்கும் தருணம் மாறுயிரே பார்த்ததாருமில்லை புலரும் காலை பொழுதை முழுமதையும் பிறந்த போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போகவில்லை எதுவும் பேசவில்லை இன்றேனோ எதுவும் தோன்றவில்லை இது எதுவோ இரவும் விடியவில்லை அது விடந்தால் பகலும் முடியவில்லை பூந்தளிரே അപ്പോൾ ഇത് തലേ ദിവസമാണ് എൻഗേജ്മെൻറ്റിൻ്റെ നവംബർ 12th ആണ് അപ്പോൾ സ്റ്റേജിൻ്റെയും സ്റ്റേജും അതുപോലെ തന്നെ ബാക്കി പന്തലിടലും ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഫൈനലായിട്ട് അവരെല്ലാം ശരിയാക്കി പോയതിന് ശേഷം ഞാൻ എടുത്തതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എൻട്രൻസ് വരുന്നത് ഇവിടെയാണ് നമുക്ക് ഫുഡിൻ്റെ സെക്ഷൻ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അവിടെ ടേബിൾ ഒരു നൈറ്റിലാണ് അറേഞ്ച് ചെയ്തത് അതുപോലെ തന്നെ ഇങ്ങനെ രണ്ട് സൈഡിലും വൈറ്റ് കർട്ടൻസ് കൊടുത്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒരു ഓവറോൾ വ്യൂ ഉണ്ടായിരുന്നത് പന്തലിൻ്റെ പിന്നെ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അങ്ങനെയായിരുന്നു എല്ലാവരും ഭയങ്കര പാട്ടും ആഘോഷവും ഡാൻസും കളിയൊക്കെ ആയിരുന്നു ഇതൊക്കെ എൻ്റെ കസിൻസാണ് കസിൻസ് ഉണ്ട് എൻ്റെ ബ്രദറും ബ്രദറിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു നമുക്ക് തലേദിവസം അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം അതാണ് സ്റ്റേജ് സ്റ്റേജിലെ ഡെക്കറേഷൻസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ നൈറ്റിലാണ് അവർ ചെയ്യാൻ വരിക എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ തലേദിവസത്തെ പരിപാടികൾ ഞാനൊരു ഓവറോൾ സ്റ്റേജും അതുപോലെ തന്നെ പന്തലൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ അരരി ഗോവിന്ദ അരരി ഗോവിന്ദ അങ്ങാടി പാട്ടിന്റെ മേളത്ത അരരി ഗോവിന്ദ അരരി ഗോവിന്ദ അങ്ങാടി പാട്ടിന്റെ മേളത്ത ഇങ്ങനെ പേരത്തെ തിരി വന്നു ഗോവിന്ദ അകരത്തി മനത്തി ഗോവിന്ദ ബോലോ സീതാരോ ഗോവിന്ദ 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 ആരോടെ തിരുട്ടാരാജ ഗോവിന്ദ ഇപ്പോൾ
പാടുന്നില്ലേ രാത്രിയിലായിരുന്നു സ്റ്റേജ് ഡെക്കറേഷനും അതുപോലെ തന്നെ ടേബിൾ സെറ്റിങ്ങും ചെയർ സെറ്റിങ്ങും ഒക്കെ രാത്രിയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് രാവിലെ മോർണിംഗ് ഒരു 4:30-5:00 ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മൾ ചെയർസൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. ഒരു വൈറ്റ് ബ്രൗൺ കോമ്പിനേഷനിലാണ് ക്ലോത്ത് കൊടുത്തത്. ഇങ്ങനെയാണ് സ്റ്റേജ് ചെയ്തത്. സ്റ്റേജ് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒറിജിനൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു നൈറ്റിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുക. അങ്ങനെ നല്ല അടിപൊളി സ്റ്റേജ് ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു സിമ്പിളായിട്ട് പിന്നെ ലൈറ്റിങ്ങും കൂടെ വന്നപ്പോൾ നല്ല അടിപൊളിയായിരുന്നു സ്റ്റേജ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ സ്റ്റേജും ചെയേഴ്സും ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നത് കേട്ടോ. അങ്ങനെ രാവിലെ ഒരു 5:30-6 ആകുമ്പോൾ എനിക്ക് ബ്യൂട്ടീഷ്യൻ വന്നു. റൈസ എന്നാണ് താത്തയുടെ പേര്. തിരൂരാണ് അവരുള്ളത്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് അല്ലൂർ ബ്രൈഡൽസ് എന്നായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കസിന് വേണ്ടി ചെയ്ത് കണ്ടിട്ട് അങ്ങനെയാണ് ഞാൻ വിളിച്ചത്. പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള സജഷൻസും പറഞ്ഞു കൊടുത്തിരുന്നു, ഹെയർ സ്റ്റൈലിനും ലിപ്സ്റ്റിക്കിനും ഒക്കെ. എനിക്ക് എൻ്റെ ഓവറോൾ ഔട്ട്ലുക്ക് ഇഷ്ടമായി. കാരണം ഒരു ഡിഫറെൻ്റ് ലുക്കായിരുന്നു, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ടോട്ടലി ചേഞ്ച് ആയിട്ടുള്ള ലുക്കായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി എൻ്റെ ലുക്ക്, നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഹെയർ സ്റ്റൈലായാലും ഞാനും സജസ്റ്റ് ചെയ്തെങ്കിലും അവർ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എനിക്ക് ചെയ്ത് തന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ. അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഫോട്ടോഗ്രാഫർ എത്തിയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കുറച്ച് സിംഗിൾ ഫോട്ടോസൊക്കെ എടുക്കാൻ പോയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 10 കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എല്ലാവരും വന്നു. അപ്പോൾ അവരെ ഇൻവൈറ്റ് ചെയ്യുകയും സ്റ്റേജിലേക്ക് കയറ്റുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ബാക്കി നിങ്ങൾ കണ്ടു. മേഘം തിരന്ത് വന്ന് മണ്ണിൽ ഇറങ്ങി വന്ന് മാർബിൾ ഒളിന്ത് മാർബിൾ ഒളിന്ത് കൊണ്ടാൽ മാരങ്ങ് വരും കൂന്തലിൽ ഒളിന്ത് കൊള്ള വരവാ എൻ കൂന്തദേവൻ തൂങ്ങും പള്ളി മലർ സൂടും വയതിൽ എന്നെ മറന്നു പോവതു താൻ മുറയ നിനക്കാത നേരം എല്ലൈ കാതേറതിയേറതിയേ ഉൻ പേരെ ചൊന്നാൽ പോതും നിന്ന് വഴിവിടും കാതൽ നദിയേ എൻ ശ്വാസമും മൂച്ചു ഉൻ വാർത്ത എൻ
வச்சு ஐந்தாறு நூற்றாண்டு வாழ்வோம் என் வாழ்வேவா. மலர்களே மலர்களே இது என கனவா, மலைகளே மலைகளே இது என நினைவா. மதுரை மடியில் ராதா ரகசியம், மதுரை மடியில் ராதா ரகசியம்.